ഹായ്, ഞാൻ അജയ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ സുപരിചിതമാണ് അല്ലേ ഫ്രണ്ട്സ്? അപ്പൊ ഞാൻ അതിന്റെ ആദ്യത്തെ ലൈവില് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ ഫോണ് ബ്ലാസ്റ്റ് ചെയ്യണ കേസ്, എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഫോൺ ബ്ലാസ്റ്റ് ചെയ്യണത്? അത് നമ്മുടെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ റെഡ്മി ഫോറിനെ നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെയാണ് വേറെ ഫോണുകൾ പൊട്ടിത്തെറിക്കുന്നുണ്ടെങ്കിൽ റെഡ്മിന്റെ തന്നെ അവരെ കമ്പനിയായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ കുറേയൊക്കെ നമ്മുടെ നെഗ്ലിജൻസ് കൊണ്ടാണ് ഇത് പൊട്ടിത്തെറിക്കണതെന്ന് പറയുന്നുണ്ട്. അതിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഞാനിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഒരു 5 things ഉണ്ട്, ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഫോൺ എക്സ്പ്ലോർ ചെയ്യാണ്ട് നമുക്ക് നോക്കാം. അത് ഭയങ്കര ആപത്താണ്. ഇന്നാളിപ്പോ വിദേശത്തൊരു ഫോൺ പൊട്ടിത്തെറിച്ചു, ആ റൂമിലത്തെ ഫോട്ടോ ഒക്കെ മനോരമ പേപ്പറിലുണ്ടായിരുന്നു. ആ റൂമിലും ഒരു എക്സ്പ്ലോഷൻ തന്നെ, ശരിക്കും ഒരു നല്ലൊരു മിനി ബോംബ് പൊട്ടിയ എക്സ്പ്ലോഷൻ തന്നെയാണ് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങളത് ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു ഫോണ് നമ്മുടെ അന്ധകരായി മാറാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ ഫസ്റ്റ് ഞാൻ പറയുന്നത് 2080 theory. എന്താണ് ഈ 2080 theory? അവർ പറഞ്ഞ കമ്പനിയായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തു. അപ്പൊ കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലൊന്നാണ് 2080 theory. എന്താണ് ഈ 2080 theory? മാക്സിമം 80% ചാർജ് ചെയ്യാൻ പാടുള്ളൂ, മിനിമം 20% ബാറ്ററി ഡ്രെയിൻ ചെയ്യുമ്പോൾ തന്നെ ചാർജ് ചെയ്യാം. അത് ബാറ്ററി ലൈഫിനെ എന്ത് ചെയ്യും, കൂടുതൽ ലൈഫും തരും. ഈ അത് ബാറ്ററിന്റെ സെൽസ് ആണ്, ഇത് സെല്ലുലോയിഡ് മോഡലിലാണ് ബാറ്ററി വരുന്നത്. അപ്പൊ ഈ ബാറ്ററി സെൽസിന് ലൈഫ് കിട്ടും, അതേപോലെ തന്നെ അത് എക്സ്പ്ലോർ ചെയ്യില്ല. അപ്പൊ ഇത് നമ്മൾ ലിഥിയം ബാറ്ററിയാണ്, എക്സ്പ്ലോഷന് ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ 2080 അപ്പൊ മിനിമം 20% കഴിയുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ചാർജ് ചെയ്യണം. അത് ഫോണിന്റെ ലൈഫിനും അത് തന്നെയാണ്, ബാറ്ററി ലൈഫിനും അത് തന്നെയാണ് ഗുണം. പിന്നെ 80% കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ചാൻസ് ഈ ഫോൺ ഹീറ്റാവും, നമ്മൾ ഫോണിന്റെ ടെമ്പറേച്ചർ. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, നമുക്കിതിപ്പോ എത്ര പെർസെന്റേജ് ആയെന്ന് അറിയാൻ ചില ഒരു ബാറ്ററി മീറ്ററിൽ നമ്മൾ ഇടില്ല. ഇപ്പൊ ഉള്ള എല്ലാ ആൻഡ്രോയിഡ് ഫോൺസിലും ബാറ്ററി പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സെറ്റിംഗ്സ് പോയി കഴിഞ്ഞാൽ അതിൽ പെർസെന്റേജ് ഉള്ള ഭാഗം ഓപ്ഷൻ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്ക്രീനിൽ തന്നെ കാണിക്കാം എത്ര പെർസെന്റേജ് ബാറ്ററി ഉണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അതില്ലാത്ത കുറച്ച് പഴയ ഫോണുകളാണെങ്കിൽ നമുക്ക് ബാറ്ററി മീറ്റർ ഡൗൺലോഡ് ചെയ്താൽ മതി, അത് പ്ലേ സ്റ്റോറിൽ നിന്ന് അവൈലബിൾ ആണ്. അപ്പൊ അതാണ് ഫസ്റ്റ് ഉള്ളത്, 2080 അനുപാതത്തിൽ യൂസ് ചെയ്യുക. പിന്നെ ഒരു കാരണവശാലും ചാർജ് ചെയ്യുമ്പോൾ ഫോൺ യൂസ് ചെയ്യരുത്. ചില ആൾക്കാരുടെ ചാർജ് ചെയ്യും, അത് പവർ ബാങ്ക് എന്നാവാം, ഡയറക്റ്റ് പവർ ആയിരിക്കും, കൂടെ ഒരു ഹെഡ്ഫോണും വെച്ച് പാട്ടും കേൾക്കും, അതും ഭയങ്കര റിസ്ക് ഉള്ള കേസാണ്. അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ നാളെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു യൂട്യൂബ് വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു, ഒരു പൊട്ടിത്തെറിഞ്ഞ ഒരു ഷോർട്ട് ഫിലിം പോലെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യും ആൾക്കാരത് ചെയ്യുക. അപ്പൊ ഒരു കാര്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഒരു കാരണവശാലും ചാർജ് ചെയ്യുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യരുത്. പിന്നെ അടുത്തൊരു കേസ് ഞാൻ പറയാണ്, ചാർജ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ട പറഞ്ഞ പോലെ തന്നെ അടുത്ത കേസാണ് ഞാൻ പറയാൻ പോകുന്ന ഒരു കേസാണ്. നിങ്ങൾ ചാർജർ, ഒറിജിനൽ ചാർജർ തന്നെ യൂസ് ചെയ്യണം. ഇപ്പം നമ്മളിപ്പോൾ റെഡ്മി നോട്ട് 4 പോയി, അതിൻ്റെ ചാർജർ ഉണ്ടാവില്ല, നമ്മൾ ഓഫീസിൽ പോകുമ്പോൾ എടുക്കാൻ മറന്നു, അപ്പോഴായിരിക്കും വേറെ ആൾക്ക് സാംസങ്ങിൻ്റെ ചാർജർ ഉണ്ടാവും. ഒന്ന് തരുമോ ചാർജർ, ഞാനൊന്ന് ചാർജ് ചെയ്യട്ടെ. അത് നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, അത് വളരെ റിസ്ക് ഉള്ള കേസാണ്. കാരണം ഓരോ ഫോണിനും അതിൻ്റെ ബാറ്ററിക്ക് അനുസരിച്ചുള്ള വോൾട്ടാണ് വരിക, പിന്നെ സെയിം ആയി കഴിഞ്ഞാലും അതിൻ്റെ ചാർജിങ് വ്യത്യാസമുണ്ട്. അപ്പോൾ തന്നെ ചാർജർ ഹീറ്റാവാൻ തുടങ്ങും, ഫോണും ഹീറ്റാവാൻ തുടങ്ങും. അപ്പോൾ അത് ചാർജ് ചെയ്യാത്തതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ സെയിം ചാർജർ തന്നെ, അതേപോലെ തന്നെ നമ്മളെ ചാർജർ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അതേ ബ്രാൻഡിൻ്റെ ചാർജർ വാങ്ങുക, വേറെ ബ്രാൻഡിൻ്റെ കോമ്പാക്റ്റബിൾ യൂസ് ചെയ്യാതിരിക്കുക. അത് ചിലപ്പോൾ വോൾട്ട് മാറിയാലും ഈ ബാറ്ററി എക്സ്പ്ലോർ ചെയ്യാനൊക്കെ, ചാർജ് ചെയ്യുന്ന നേരത്തെ എക്സ്പ്ലോർ ചെയ്യുക, മെയിനായിട്ട് വോൾട്ട് മാറിയ ബാറ്ററി ചാർജർ യൂസ് ചെയ്ത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ ഒരേ വീട്ടിൽ തന്നെ 2 ഫോൺ ഉണ്ടെങ്കിൽ അതിന് ഒരേ ചാർജർ യൂസ് ചെയ്യുന്നത് സെയിം ബ്രാൻഡ് അനുസരിച്ച് മാത്രം ചെയ്യുക, അല്ലെങ്കിൽ യൂസ് ചെയ്യരുത്. കാരണം ഇപ്പം 4000 mAh ബാറ്ററിക്കുള്ള ചാർജർ അല്ല വരിക, 3000-2000 mAh ബാറ്ററിയിൽ വരിക. അതേപോലെ ഒരിക്കലും ലാപ്ടോപ്പിൽ കുത്തിയിട്ട് ചാർജ് ചെയ്യരുത്. അത് നമ്മൾ ഡാറ്റ ട്രാൻസ്ഫറിന് യൂസ് ചെയ്യാം, കാരണം അത് 2.5 volt വരുള്ളൂ. ഇപ്പം ഡാറ്റ ട്രാൻസ്ഫറിനൊന്ന് കൊടുക്കാം, അല്ലാണ്ട് ചാർജിങ്ങിന് കൊടുക്കുന്നത് റിസ്ക് ഉള്ള കേസാണ്. പിന്നെ പറയാനുള്ളത്, നമ്മൾ ഒരിക്കലും ഫോണ് ഉറങ്ങാൻ നേരത്ത് ചാർജറിട്ടിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ കേസ് തന്നെ ഹെഡ്ഫോൺ വെച്ച് പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ ചാർജ് ഇട്ടിട്ട് ബെഡിൻ്റെ അടുത്ത് വയ്ക്കുക.
ഇപ്പൊ നൈറ്റ് ഫുള്ള് ചാർജ്, ഫുൾ ചാർജ്. നമ്മൾക്ക് സാധാരണ ഇപ്പോഴത്തെ സ്മാർട്ട് ഇന്റലിജന്റ് ഫോൺ ആണെങ്കിലും ആ ഫോണിലൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, അതിൽ എന്തേ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ ചാർജിങ് ഐസിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഓവർ ചാർജ് കയറിയിട്ട് അത് ബ്ലാസ്റ്റ് ചെയ്യും. ഇതിപ്പോ ഞാൻ വീണ്ടും ഈ കേസ് ഞാൻ പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാല്, നമ്മുടെ നാള് പേപ്പറിൽ ഞാൻ വീണ്ടും ഇതേപോലത്തെ ചാർജിങ്ങിന്റെ ഇഷ്യൂസ് കണ്ട് ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ റെഡ്മിന്റെ അവരായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടുത്തെ ടെക്നിക്കൽ ഹെഡായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞതും ഇത്രയും കാര്യങ്ങൾ ചെയ്യുക, കാരണം ഇത് ഹ്യൂമൻ എറേഴ്സ് കൊണ്ടും വരാമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ റെഡ്മിന്റെ അവരായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു. പക്ഷെ റെഡ്മിന്റെ ഫോൺസിൽ റെഡ്മി 4N ഞാൻ ഏറ്റവും കൂടുതലായിട്ട് പൊട്ടിത്തെറിച്ച് കേസ് കണ്ടത്. അപ്പൊ അത് അതിൽ ഒരു കാര്യം കൂടെ മനസ്സിലാക്കാൻ, നമ്മൾ ബ്രാൻഡിന്റെ കുഴപ്പമുണ്ട്, അല്ലാണ്ട് ബാക്കി ഫോണുകൾ ഇപ്പം സാംസങ് എസ് സീരീസിൽ S7, S6 ഇതേപോലെ ബ്ലാസ്റ്റ് ചെയ്ത ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ അവരെന്ത് ചെയ്തു, 80 ഈ 2080 ആക്കിയിട്ട് അടുത്ത അപ്ഡേറ്റിൽ എന്ത് ചെയ്തു, 100% 80% എത്തുമ്പോൾ തന്നെ 100% ആവുന്ന രീതിയിൽ അവർ പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടായിരുന്നു നമുക്ക് തന്ന അപ്ഡേറ്റ് ഉണ്ടായിരുന്നത്. അത് ഞാൻ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ട ആൾക്കാർക്ക് ഓർമ്മയുണ്ടോ അറിയില്ല, ഉണ്ടാവേണ്ടതാണ്, മറന്നിട്ടുണ്ടാവോ ഓർമ്മയുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിർത്താണ്. ഓക്കെ, ഗുഡ് നൈറ്റ്.